സ്നേഹമുള്ളവരെ, ഏവർക്കും സമാധാനം ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, 2021 ഈസ്റ്റർ ദിനത്തിൽ സെൻറ്റ് മേരീസ് ചർച്ച് വടാട്ടുപാറയിലായിരുന്നു ഞാൻ. അത് എൻ്റെ ഇടവകയാണ്. ആ ഇടവകയിലെ ആദ്യത്തെ പുരോഹിതനാണ് ഞാൻ. 30-ൽ പരം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു പുരോഹിതനായിട്ട്. ഞാൻ ആ ദേവാലയത്തിലേക്ക് വരുവാനായിട്ടുള്ള എൻ്റെ യാത്രയിൽ പല സ്ഥലങ്ങളിലൂടെയും പല ഗ്രാമത്തിലൂടെയും പട്ടണങ്ങളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ വലിയ വാൾ പോസ്റ്റുകൾ കാണുവാനിടയായി. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും വാൾ പോസ്റ്റുകൾ ഞാൻ കണ്ടു. ആരുടെയും വാൾ പോസ്റ്റില് നിങ്ങൾക്ക് സമാധാനം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടില്ല. ചിലര് എഴുതിയിട്ടുണ്ട്, ഉറപ്പാണ് നാടു നന്നാക്കാൻ. ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് ഒരു തോരണം അണിയിച്ച ഒരു പ്രചരണം, നമ്മുടെ നാട്ടിലൊക്കെ കൊടുമ്പിടി കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഈസ്റ്ററിന്റെ സുദിനത്തില് 3 സ്ത്രീകള് ശവകുടീരത്തിങ്കിലേക്ക് പോവുകയാണ്. യേശുവിന്റെ കല്ലറയിലേക്ക് അവർ പോവുകയാണ്. മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും. അവരുടെ കയ്യിൽ കുറെ സുഗന്ധമുണ്ട്. മരിച്ച് അടക്കിയിരിക്കുന്ന യേശുവിന്റെ മേനിയിൽ അവർക്ക് ആ സുഗന്ധം ലേപനം ചെയ്യണം. മരിച്ചടക്കിയത് ഇവർ കണ്ടതാണ്. ഇവർക്ക് കൃത്യമായിട്ടറിയാം എവിടെയാണ് യേശുവിനെ അടക്കിയിരിക്കുന്നത്. അടക്കുന്ന അവസരത്തിൽ ആ കല്ലറയുടെ മുമ്പിലേക്ക് വലിയൊരു കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അത് മാറ്റണം. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് അവർ പറയുന്നത്, ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും? ഈ ഉയർപ്പിന്റെ ദിനത്തില്, ഈ ദിവസങ്ങളില് എൻ്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ പ്രായം ചെന്ന 2 മാതാപിതാക്കന്മാരും താലൂക്ക് ആശുപത്രിയിൽ കൊറോണ ബാധിച്ച് കഴിയുകയാണ്. അവരുടെ ഭവനത്തിൽ 2 കൊച്ചുകുഞ്ഞുങ്ങൾ കൊറോണ ബാധിച്ച് കഴിയുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരും കൊറോണ ബാധിച്ച് കഴിയുകയാണ്. 6 പേര് കൊറോണ ബാധിച്ച് കഴിയുന്നു. അവരോരോരുത്തരും ഈ നിമിഷത്തിൽ ചോദിക്കുന്നത്, ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും? ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, വണ്ണപ്പുറം അടുത്ത് ഒടിയപാറയിൽ. എല്ലായ്പ്പോഴുമല്ല, വല്ലപ്പോഴുമൊക്കെ വളരെ പാവപ്പെട്ട ഇടത്തരക്കാരായ മനുഷ്യർ താമസിക്കുകയാണ്. അവരുടെ ഈ വിശപ്പ് ആരുരുട്ടി മാറ്റും? ക്യാൻസർ ബാധിച്ച ഈ മക്കളുടെ ഈ രോഗം ആരുരുട്ടി മാറ്റും? തകർച്ചകൾ അനുഭവിക്കുന്നവരുടെ ഈ കല്ല് ആരുരുട്ടി മാറ്റും? ശക്തമായ കടബാധ്യതയിൽ കഴിയുന്ന, വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന, സ്ഥലം നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന ഇവരുടെയൊക്കെ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഇതാണ് ചോദിക്കുന്നത്. ഈ സന്തോഷത്തിന്റെ ദിനത്തില് ഒരു നേരം വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത മക്കളുണ്ട്. അവിടെയാണ് നമ്മൾ കടന്നു പോകുന്ന വഴിക്ക് എഴുതി വെച്ചിരിക്കുന്ന 2 വാക്കുകൾ, ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. എന്തുറപ്പ്? നാട് നന്നാക്കാൻ, നാട് നന്നാക്കാൻ. ഇങ്ങനെ പല ക്യാപ്ഷൻസ് കൊണ്ട് മുഖരിതമാണ് അന്തരീക്ഷം. മുഖരിതമായ അന്തരീക്ഷത്തിലാണ് പ്രഭാതത്തിലെ 3 സ്ത്രീകള് നടന്നു പോകുന്നത്. അവരുടെ കയ്യിൽ കുറച്ച് സുഗന്ധമുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം, ആര് കല്ലുരുട്ടി മാറ്റും? ഈസ്റ്റർ കഴിഞ്ഞാല് ആശുപത്രിയില് തൊണ്ടയിലെ ശക്തമായ രോഗം ബാധിച്ച വ്യക്തിയുടെ ഓപ്പറേഷനാണ്. ആരുരുട്ടി മാറ്റും? ആര് മാറ്റും ഈ രോഗാവസ്ഥ? ഇന്ന് ജനമെല്ലാം ചോദിക്കുന്നത് അതാണ്, ആര് മാറ്റും? ഞാൻ ഈ വചനം പറയുമ്പോൾ രോഗം ബാധിച്ച 100 കണക്കിന് മക്കൾ ഉണ്ടാകും. ഉണ്ട്. ക്യാൻസർ ബാധിച്ചവരുണ്ട്, കോവിഡ് ബാധിച്ചവരുണ്ട്. ആര് കല്ലുരുട്ടി മാറ്റും? ഇവർ ഇത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ആ കല്ല് മാറ്റപ്പെട്ടിരിക്കുകയാണ്.
ദൈവത്തിന്റെ ഇടപെടൽ നടന്നിരിക്കുകയാണ്. കല്ല് മാറ്റുക മാത്രമല്ല, ആ ശവകുടീരത്തിന്റെ ഉള്ളില് ഒരു യുവാവ് ഇരിക്കുന്നു എന്നാണ് മർക്കോസ് സുവിശേഷകൻ പറയുന്നത്. കല്ലുരുട്ടി മാറ്റാൻ ദൈവം നിയോഗിച്ച വ്യക്തികളുണ്ട്, കടബാധ്യതകൾ മാറ്റാൻ ദൈവം നിയോഗിക്കുന്ന വഴികളുണ്ട്. കല്ലുരുട്ടി മാറ്റുക. കല്ലുരുട്ടി മാറ്റിയ ശേഷമാണ് ദേയിസ്റ്റോ ശിഷ്യന്മാർക്കും മറ്റു പലർക്കും പ്രത്യക്ഷപ്പെടുന്നത്. ദൈവമേ ഈ കല്ലൊന്ന് ഉരുട്ടി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗമൊന്ന് മാറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തകർച്ചകളൊന്ന് മാറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുമക്കളെ ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശയിക്കാനൊരു വീട് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ശവകുടീരത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞില്ലേ, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ സമാധാനമാണ്, ആ ശാലോമാണ്, ആ പീസാണ് ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വച്ചു നീട്ടുന്നത്. സന്തോഷത്തോടെ കരങ്ങൾ കൂട്ടി നമുക്ക് സ്വീകരിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു സംഭവം പറഞ്ഞുകൊണ്ട്. എനിക്കറിയാവുന്ന ഒരു സഹോദരനും സഹോദരിയും അവരുടെ വീടിന് ഏകദേശം ആ സ്ഥലത്തിനെല്ലാം കൂടി 1 കോടി രൂപ വില വരും. ഈസ്റ്റർ ദിനം കഴിഞ്ഞ് അവരുടെ വീട് ജപ്തി ചെയ്യാനായിട്ട് ബാങ്ക് മാനേജരും പോലീസും ആശാരിയും ഗവൺമെന്റിന്റെ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആ വീട്ടിലെ കുടുംബ നായിക എന്നെ വിളിച്ചു, അച്ഛ വീട് ജപ്തി ചെയ്യുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ഉടുപ്പുകൾ ഒരു മേശയിലേക്ക് ഇടുന്ന നിമിഷത്തിലാണ് വന്നത് ഈ ഫോൺ. പെട്ടെന്ന് ഞാൻ പറഞ്ഞത്, നിന്റെ വീട് ജപ്തി ചെയ്യുകയില്ല, നീ ഒരു കാര്യം ചെയ്യ്, 46:1 യേശുവിന്റെ തിരുഹൃദയത്തിന്റെ മുമ്പിലേക്ക്, ഉദിതനായ യേശുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നീ വിളിക്കുക, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയുമാണ്. ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ അടർന്ന് കടലിൽ പതിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്. അവളുടെ കരച്ചലില് ആ അവസരത്തില് വീടിന്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന പോലീസും ബാങ്ക് മാനേജരും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. വിവരമറിഞ്ഞ് ആ നാട്ടിൽ നിന്നും വന്നിരുന്ന ഒരു വ്യക്തി അവരുടെ ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു വ്യവസ്ഥകളും കൂടാതെ 900,000 രൂപ എടുത്തു കൊടുക്കുകയാണ്. ഒരു വ്യവസ്ഥയും കൂടാതെ വേറൊരാള് 900,000 രൂപ കൊടുക്കുകയാണ്, 18,000 രൂപ. ഉദ്ധിതനായ മിശിഹായുടെ സമാധാനം അവരനുഭവിക്കുകയാണ്. വീടിന്റെ ജപ്തി നടന്നില്ല, കഴിഞ്ഞ ഈസ്റ്ററിന് സംഭവിച്ചതാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക്, ദുഃഖം നിറഞ്ഞ മിഴികളിലേക്ക് യേശു കടന്നു വരികയാണ്. നിങ്ങൾക്ക് സമാധാനം. കല്ല് ഉരുട്ടി മാറ്റുവാൻ ദൈവം നിയോഗിക്കുന്ന വ്യക്തികളുണ്ട്, മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്. അവരുടെ വരവിനായി നമുക്ക് കരം നീട്ടാം, ദൈവവചനത്തിന്റെ മുമ്പിലേക്ക് കരം നീട്ടാം, ദൈവവചനത്തിൽ വിശ്വസിക്കാം. കല്ലുരുട്ടി മാറ്റാൻ വചനം കടന്നു വരുന്നു, ആ വചനത്തിൽ വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഉദിതനായ മിശിഹായി, അങ്ങേ അന്വേഷിച്ച് പ്രഭാതത്തിൽ കടന്നു വന്ന ആ 3 സ്ത്രീകളെ പോലെ, പ്രത്യേകിച്ച് പ്രഭാതത്തിൽ അങ്ങേ അന്വേഷിക്കുവാനും അങ്ങയെ കാണുവാനും അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. തകർച്ചകൾ അനുഭവിക്കുന്നവരെയും കടബാധിതരെയും രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് നിയോഗിക്കുന്ന വ്യക്തികളിലൂടെയും വിശുദ്ധരിലൂടെയും ഞങ്ങളുടെ കല്ലുകൾ എടുത്തു മാറ്റണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഉയർപ്പിന്റെ സമാധാനം ഞങ്ങൾക്കേവർക്കും നൽകണമേ. അതിനായി ഞങ്ങൾ ശിരസ് നമിക്കുന്നു.